നമ്മുടെ നാട് ഒരു അനാഥാലയമാണ്, അഭയാർത്ഥി കേന്ദ്രമാണ്. ഇങ്ങനെ എനിക്ക് തോന്നി തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇന്ന് മലയാള മനോരമയിൽ വളരെ പ്രധാനമായിട്ട് വന്ന ഒരു വാർത്ത വായിച്ചപ്പോൾ വീണ്ടും ആ ഫീലിംഗ് വർദ്ധിച്ചു. 50,000 അതിലധികമോ ആളുകൾ, അപരിചിതരായ അന്യനാട്ടുകാരായ ആളുകൾ ആധാർ കാർഡും മറ്റും കൃത്രിമമായിട്ടുണ്ടാക്കി താമസിക്കുന്നു. അങ്ങനെ താമസിക്കുന്നതിൽ ഒരു സ്ഥലം കേരളമാണ്, കേരളത്തിൽ തന്നെ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ ഒരു പ്രശ്നബാധിത പ്രദേശമാണ് എന്ന് കഴിഞ്ഞ 5-6 വർഷമായി ഞാൻ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. ആരും അത് കേൾക്കുന്നൊന്നുമില്ല, ചിലതൊക്കെ അനുഭവിച്ചല്ലേ പഠിക്കുകയുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, കേരളം ഒരു അതിർത്തി സംസ്ഥാനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ പലരുടെയും നെറ്റിച്ചുളിയില്ലേ? എന്നാൽ വാസ്തവം അതല്ലേ. കേരളം ഭാരതത്തിൻ്റെ ഒരു അതിർത്തി സംസ്ഥാനമാണ്. നമ്മളുടെ അതിർത്തി കടലായതുകൊണ്ട് നമ്മളെന്തോ സേഫാണ് എന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ കരയേക്കാൾ എത്രയോ എളുപ്പമാണ് കടലിലൂടെ ഒരു നാട്ടിലേക്ക് കടന്നു കയറുന്നത്. നമ്മുടെ നാടിപ്പോൾ പ്രധാനമായും ലാൻഡ് ലോക്ക്ഡ് ഏരിയ എന്ന് പറയും ഇന്ത്യയെ. കാരണം പാകിസ്ഥാനുമായിട്ട് കാര്യമായ ബന്ധം നമുക്കില്ല, ചൈനയുമായിട്ടും വലിയ ബന്ധമൊന്നും നമുക്കില്ല. ട്രേഡുണ്ട്, ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇത് മുഴുവൻ കപ്പൽ വഴിക്കാണ്. കരമാർഗം ഒരു ബിസിനസ് റൂട്ട് ചൈനയിലേക്ക് നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അനൗദ്യോഗികമായിട്ട് ചില സാധനങ്ങളുണ്ടാവാം. അപ്പം അങ്ങനെ കര മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, കടലിലാണ് നമ്മളുടെ പെരുമാറ്റം മുഴുവൻ. എന്നാൽ കടലിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. ഭാരതത്തിൻ്റെ ലാൻഡ് പോർഷൻ, ഭൂമി എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളിൽ പല ഉത്തരങ്ങൾ കിട്ടും. എന്നാലും ഏകദേശം 30,80,000 സ്ക്വയർ കിലോമീറ്റർ ആണ് ഭാരതത്തിൻ്റെ വലിപ്പം എന്ന് പല വെബ്സൈറ്റുകളിൽ നിന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ വലിപ്പമുണ്ട് ഭാരതത്തിന്. നമ്മളുടെ അതിർത്തിയിലെ സമുദ്രം നമ്മളുടെയാണ്, അത് 200,000 സ്ക്വയർ കിലോമീറ്റർ വരും. എത്ര പേർക്ക് ഇതറിയാം? ഇത് കഴിഞ്ഞിട്ടാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, അത് 2,000,000 സ്ക്വയർ കിലോമീറ്റർ വരും. കടലിലാണ് കൂടുതലും റിസോഴ്സസ് ഉള്ളത്, കടലിലാണ്. പണ്ട് നെപ്പോളിയൻ പറഞ്ഞിരുന്നു, കടൽ ഭരിക്കുന്നവൻ കര ഭരിക്കും എന്ന്. കടലിലാണ് ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. US Army എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് US Navy. ബ്രിട്ടീഷ് പട്ടാളം വാസ്തവത്തിൽ നേവിയായിരുന്നു. അവർക്ക് കരസൈന്യം എന്ന് പറയുന്നത് വളരെ കുറവേ ഉള്ളൂ. പണ്ടും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, അമേരിക്ക, ഇവർക്കെല്ലാം കടലിലാണ് അവരുടെ ഓപ്പറേഷൻസ്. ലോകമഹായുദ്ധങ്ങൾ പലതും നടന്നിട്ടുള്ളത് കരയിലല്ല, കടലിലാണ്. ഭാരതത്തിൻ്റെ കടൽ തീരം എത്ര വലുതാണ് എന്ന് ഭാരതത്തിൻ്റെ ഭൂപടം ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കര അതിർത്തി എന്ന് പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് കടലിലെ അതിർത്തി നമ്മളെ. എന്നിട്ടും നമ്മളെന്തോ സുരക്ഷിതരാണ്, കേരളത്തിലാണ്, പ്രശ്നമൊക്കെ അങ്ങ് വടക്കാണ് എന്ന് നാം കരുതുന്നു. ശരിയാണ്, ചൈനയും പാകിസ്ഥാനും ഒക്കെ വടക്ക് പടിഞ്ഞാറും വടക്കുമായിട്ടാണല്ലോ ഇരിക്കുന്നത്. പക്ഷേ അവർ കടലിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. 2008 പാകിസ്ഥാൻ നമ്മളെ ഇതൊന്ന് ഓർമ്മിപ്പിച്ചു. മുംബൈ ആക്രമണം, അത് കടലിലൂടെയായിരുന്നു, ബോട്ടിൽ വന്നിട്ടാണ് ആക്രമിച്ചത്. എന്നിട്ട് ഭാരതം ഞെട്ടി. പക്ഷെ വേണ്ട പോലെ ഞെട്ടിയോ എന്ന് ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല. ഈ ദേശസുരക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ ഒരു ആശ്വാസമായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. എപ്പോഴും ദേശസുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിനല്ലേ പോലീസ് പട്ടാളം ഒക്കെ ഉള്ളത്. അതിപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്താ? അങ്ങനെയല്ല. ഒരു രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം അവിടുത്തെ ഭരണാധികാരിയിലും പട്ടാളക്കാരിലും എല്ലാം പ്രതിഫലിക്കും. ജനങ്ങളിൽ നിന്ന് വേറിട്ട് ഭരണാധികാരികൾക്കൊരു മൈൻഡ് സെറ്റ് ഇല്ല, പട്ടാളക്കാർക്കും ഒരു മൈൻഡ് സെറ്റ് ഇല്ല. ജനങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് പട്ടാളക്കാർ. ജനങ്ങൾ ഉഴപ്പന്മാരാണെങ്കിൽ പട്ടാളക്കാരും ഉഴപ്പന്മാരാകും. നമുക്കിപ്പോൾ അന്യനാട്ടിൽ നിന്ന് ആര് കേരളത്തിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാലും അയാൾ ആരാണ് എന്ന് നമ്മൾ ആരും അന്വേഷിക്കാറില്ല, നമുക്ക് ബാധ്യതയില്ല. എന്നാൽ നമ്മളുടെ ചുറ്റുപാടുമുള്ളവരുടെ വരുമാനം അതറിയാൻ നമുക്ക് വല്ലാത്ത ആകാംക്ഷയാണ് അല്ലേ. എങ്ങനെയാണ് ഇയാൾ ജീവിക്കുന്നത്, എന്താ ഇയാളുടെ വരുമാനം, ഇതൊന്ന് അറിയണം. അത് നിർബന്ധമാണ്. അയാൾക്ക് വല്ല അസുഖവുമുണ്ടോ? അയാൾക്ക് ക്യാൻസറാണ്, അടുത്ത് തന്നെ ചത്തുപോകുമെന്ന് കേട്ടാൽ നമുക്കൊരു സന്തോഷം അല്ലേ. അപ്പോൾ ഈ വരുമാനം, അസുഖം, ഇതൊക്കെ നമ്മൾ ഈ കുശുമ്പെല്ലാം അന്വേഷിക്കുന്ന ആൾക്കാർ അയാൾ ആരാണ് എന്ന് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? അപരിചിതനായ ഒരാൾ അയൽവക്കത്ത് വന്ന് താമസിക്കുന്നു, സംശയാസ്പദമാണ് അയാളുടെ നീക്കങ്ങൾ എന്ന് തോന്നിയാൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമ്മളെന്തിനാണ് വെറുതെ ചീത്തയാവാൻ പോകുന്നത്? അയാളെന്തെങ്കിലും ചെയ്തോട്ടെ. അയാളൊരു ബംഗ്ലാദേശി ആയിരിക്കാം, അല്ലെങ്കിൽ റോഹിംഗ്യൻ മുസ്ലിം ആയിരിക്കാം. ഞാൻ ഇത് മനോരമ വാർത്ത വായിച്ച് പ്രത്യേകം ഞെട്ടാതിരുന്നത് 14,000 റോഹിംഗ്യകൾ കള്ള ആധാറുമായിട്ട് ഭാരതത്തിൽ കഴിയുന്നു എന്ന വാർത്ത 2018 വന്നതാണ്. റോഹിംഗ്യ ഭാരതത്തിന് കിഴക്കുള്ളൊരു സ്ഥലമാണ് മ്യാൻമർ, അതിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള സ്ഥലമാണ് റോഹിംഗ്യ. ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ റോഹിംഗ്യ എന്ന് വിളിക്കുന്നത് തന്നെ ഒരു കള്ളക്കളിയാണ്. അവർ ശരിക്കും മ്യാൻമർ മുസ്ലിങ്ങളല്ലേ? മ്യാൻമർ മുസ്ലിങ്ങളായിട്ട് പറയാത്തത് എന്താ? അവർ ഇന്ത്യക്കാരെവിടെയെങ്കിലും അഭയാർത്ഥികളായിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ അഭയാർത്ഥികൾ എന്നല്ലേ പറയുള്ളൂ. പക്ഷേ റോഹിംഗ്യൻ അഭയാർത്ഥി എന്നാണ് മ്യാൻമറിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് പേര്. ഈ അഭയാർത്ഥികൾ 14,000 പേര് കണ്ടെത്തിയത് എവിടെയാണെന്നറിയാമോ? ജമ്മു, രാജസ്ഥാൻ, കർണാടക, കേരളം. അവിടെയും ഒരു ഫാക്ടറാണ് കേരളം. കേരളത്തിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ അനധികൃതമായിട്ട് താമസിക്കുന്നു എന്ന് നമ്മളാരെങ്കിലും പറഞ്ഞാൽ നമ്മളെ തല്ലിക്കൊല്ലാൻ വരും. ആദ്യം തല്ലിക്കൊല്ലാൻ വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. അവർക്ക് ഈ കണ്ടവനും കടിയവനും ഒക്കെ ഇവിടെ വന്ന് താമസിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് അവർ. അവരുടെയൊക്കെ വോട്ട് വാങ്ങിച്ച് ജയിക്കാം എന്ന് വിചാരിക്കുന്നവരുമാണ്. വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാർ 2 അധികാരത്തിൽ വന്നതിൽ ചെറുതല്ലാത്ത ഒരു സംഭാവന ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇനി 3 പിണറായി സർക്കാർ വരികയാണെങ്കിൽ സാമാന്യം നല്ല സംഭാവന അവരുടെ ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ CAA വിഷയം ഇത്രയധികം ഇട്ട് പൊലിപ്പിക്കുന്നത്? വാസ്തവത്തിൽ CAA എന്താ? പൗരത്വ ഭേദഗതി നിയമം എന്താ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെ നിന്ന് വന്ന അഭയാർത്ഥികളിൽ നോൺ മുസ്ലിം അഭയാർത്ഥികൾക്ക് മുൻഗണന കൊടുക്കുന്നു. പൗരത്വം കൊടുക്കുമ്പോൾ മുൻഗണന മാത്രം, മറ്റവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യം ഇവർക്ക് കൊടുക്കും, തൊട്ട് പിന്നാലെ ഇവർക്കും കൊടുക്കും. അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞ് നാട് നീളെ കലാപമുണ്ടാക്കി അല്ലേ. മുസ്ലിങ്ങളെ മുഴുവൻ കപ്പൽ കയറ്റി ഫോറിനിലേക്ക് അയക്കാൻ പോകുന്നു, കടലിൽ താത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കി. ഇതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം വോട്ട് ബാങ്കാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ, ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ. ഇവരൊക്കെ വോട്ട് ബാങ്കാണ്, ഇവർക്കെല്ലാം ഇപ്പോൾ തന്നെ വോട്ടവകാശമുണ്ട്. പക്ഷേ പൗരത്വം കൊടുക്കാൻ പരിശോധന നടത്തിക്കഴിയുമ്പോൾ ഇവർ അഭയം തേടി വന്നതല്ലെന്നും നുഴഞ്ഞു കയറി വന്നതാണെന്നും തിരിച്ചറിഞ്ഞാൽ ഇവർക്ക് പൗരത്വം കൊടുക്കുകയില്ല. കൊടുക്കാതെ ആവുന്നതോടെ ഈ വോട്ട് ബാങ്ക് കുറയും. ഇതിൻ്റെ പരിഭ്രമമാണ് നമ്മൾ കാണുന്നത്. ഇത് സുപ്രീം കോടതിയിൽ വ്യക്തമായിട്ട് വക്കീലന്മാർ പറഞ്ഞു. CAA ചട്ടങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുള്ള വാദങ്ങൾക്ക് ഇടയിൽ ഈ പൗരത്വം ലഭിക്കേണ്ട ഒരു ഹിന്ദുവിന് വേണ്ടി വക്കീലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പൗരത്വം തരുന്നതിൽ നിങ്ങൾക്ക് വിരോധം എന്താണ്? ഞങ്ങൾക്ക് മുൻഗണന തരുന്നു, പക്ഷേ അതിനെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കും കിട്ടുമല്ലോ.
എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം പറഞ്ഞത് ഇന്ദിരാ ജയ്സിംഗ് എന്ന വക്കീലാണ്. അവർ ഈ പൗരത്വം കിട്ടേണ്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹാജരായവരാണ്. അവർ പറഞ്ഞു മുസ്ലിങ്ങളുടെ എണ്ണം കുറയും, അമുസ്ലിങ്ങളുടെ എണ്ണം കൂടും, ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇത് സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്താ? മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുക, ഇതാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം കൊടുക്കുക, അമുസ്ലിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക, ഇതാണ് അവരുടെ തന്ത്രം. അപ്പോൾ അവരുടെ തന്ത്രം ഏകദേശം വിജയിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്കെല്ലാം വോട്ടവകാശം കിട്ടിയിരിക്കുന്നു, പൗരത്വം കൊടുക്കണം. ഇനി പൗരത്വം കൊടുത്തു എന്ന് തന്നെ വെച്ചോ, നമുക്കൊക്കെ പൗരത്വം ഉണ്ടോ? ഇല്ല, എൻ്റെ അറിവിലില്ല. നമുക്കാർക്കും പൗരത്വ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡില്ല. റേഷൻ കാർഡ് പൗരത്വ കാർഡല്ല, ആധാർ കാർഡ് പൗരത്വ കാർഡല്ല, പാസ്പോർട്ട് പൗരത്വ കാർഡല്ല. അതിലൊക്കെ എഴുതിയിട്ടുണ്ട് പ്രത്യേകം, ഇത് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്നുള്ളതിൻ്റെ തെളിവല്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ തെളിവെന്താ? അതിനാണ് എൻ ആർ സി, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്. അതിനെയും ഇവർ നഖശിഖാന്തം എതിർക്കുകയാണ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രത്തിൽ എത്ര പൗരന്മാരുണ്ട് എന്ന് തിരിച്ചറിയണ്ടേ? അല്ല, അതിന് ആധാർ നോക്കിയാൽ മതി, റേഷൻ കാർഡ് നോക്കിയാൽ മതി, അങ്ങനെയല്ല. ഇതൊക്കെ പലർക്കും പല വഴിക്കും കിട്ടും. ഇവിടുത്തെ പൗരൻ ഇവിടുത്തെ പൗരനാണ്. അയാൾക്ക് ഏത് വഴിക്ക് അയാളൊരു ഒരു പാസ്പോർട്ട് സംഘടിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാൾ ഇവിടുത്തെ പൗരനാകുന്നില്ല, അത് കണക്കുമാകുന്നില്ല. അപ്പോൾ അന്ന് വന്ന മുദ്രാവാക്യം ഹം കാഗസ് നെയ്യും ദിഖായെങ്കിൽ, ഒരു കടലാസും ഞാൻ കാണിക്കില്ല, ഞാൻ ഇവിടുത്തുകാരനാണെന്ന് പോലും ഞാൻ പറയില്ല, നീ പോടാ, ഇങ്ങനെയൊക്കെ സർക്കാരിനോട് പറയും. ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഈ വിവരങ്ങളെല്ലാം അവരുടെ മൊബൈൽ ഫോണിലൂടെ മൊബൈൽ ഫോൺ ഉടമസ്ഥനെ അറിയിച്ചിട്ടുണ്ട്. ഗൂഗിളിനെ, ആപ്പിളിനെ, സാംസങ്ങിനെ, ഇവരൊക്കെ എല്ലാ വിവരവും അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ എല്ലാ സാധനവും ഉണ്ടല്ലോ, അത് സാംസങ് മൊബൈലാണല്ലോ, സാംസങ്ങിൻ്റെ മുതലാളിക്ക് ഇതെല്ലാം വായിക്കാമല്ലോ. അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പ്രശ്നം ഇവിടെ ഒരു അടുക്കും ചിട്ടയും വരുന്നു എന്നുള്ളതാണ്. അടുക്കും ചിട്ടയുമില്ലാതെ ഈ രാജ്യത്തെ ഇങ്ങനെ ഒരു ഒരു എന്താ സത്രം പോലെ നിലനിർത്തുക എന്നുള്ളത് ചിലരുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിൽ അവർ നിരന്തരം വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ആവശ്യം പരാജയപ്പെടുത്തണമെങ്കിൽ പൗരധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യണം. അന്യൻ്റെ വരുമാനമോ വയസ്സോ അസുഖമോ ആ അന്വേഷിക്കുന്ന ആ കൗതുകമുണ്ടല്ലോ, അതിൻ്റെ പകുതി കൗതുകം അവൻ ആരാണ് എന്ന് അന്വേഷിക്കാൻ ചിലവാക്കണം. ഇത് പൗരന്മാരും ചെയ്താൽ മാത്രമേ, അല്ലാതെ രാജ്യസുരക്ഷ അതൊക്കെ മോദി നോക്കിക്കോളും, പട്ടാളം നോക്കിക്കോളും, അല്ല. അത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. സമാധാനത്തിന് വലിയൊരു വില കൊടുക്കണം, അല്ലാതെ സമാധാനം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. നമ്മൾ നിരന്തരം ജാഗരൂകരായിരിക്കണം. നമ്മൾ അതിർത്തിയിലാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കേരളം അതിർത്തി സംസ്ഥാനമാണ്, കർണാടകം അതിർത്തി സംസ്ഥാനമാണ്, തമിഴ്നാട് അതിർത്തി സംസ്ഥാനമാണ്. കർണാടകത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, മാൽദ്വീപ്സിൽ നിന്നുള്ള ആൾക്കാർ, പൈസയുള്ളവർ, അവർ കർണാടക തീരത്തും കേരള തീരത്തും സ്ഥലം വാങ്ങിക്കൂട്ടുന്നു. അനധികൃതമല്ലേ എന്ന് ചോദിക്കാം, അനധികൃതമൊക്കെ ആയിരിക്കാം, സ്ഥലം അവരുടെ കയ്യിലേക്ക് പോകുന്നു. മാൽദ്വീപ്സ് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് കടൽ നിരപ്പ് കൂടിയിട്ട് മുങ്ങിപ്പോയാൽ ആദ്യം മുങ്ങുന്നത് മാൽദ്വീപ്സാണെന്നൊരു ഒരു പറച്ചിൽ നിലവിലുണ്ട്. അപ്പോൾ മാൽദ്വീപ്സിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇരിക്കട്ടെ, ഒരു ബാക്കപ്പ്, എന്തെങ്കിലും അപകടം വന്നാൽ അപ്പം തന്നെ കപ്പൽ പിടിച്ച് ഓടി മലപ്പുറത്തോ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ കർണാടക തീരത്തും കേരള തീരത്തും ഇവർ സ്ഥലം വാങ്ങിച്ച് കൂട്ടുന്നു. നമ്മളിത് അറിയുന്നുണ്ടോ? നമ്മളുടെ കടൽപ്പുറത്തുള്ള ബോർഡറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, കടപ്പുറത്തെ ഡെമോഗ്രഫി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ മറ്റാരോ ഒക്കെ വന്ന് സ്ഥലം വാങ്ങുന്നു. തൽഫലമായിട്ട് ഒറിജിനൽ ഇന്ത്യൻസ് ഉണ്ടല്ലോ കടപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്നവർ, അവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുന്നു. അവർ പലായനം ചെയ്യുന്നു അകത്തേക്ക്. ഇത് നമ്മുടെ കടപ്പുറങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. മൂന്ന്, അവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല, നടക്കാൻ അവർ സമ്മതിക്കുകയുമില്ല. റോഡില്ല, സ്കൂളില്ല, ആശുപത്രിയില്ല, ഒന്നുമില്ല, ഇതില്ല എന്ന് പറഞ്ഞ് സമരങ്ങൾ നടത്തുകയും ചെയ്യും.
ഉണ്ടാക്കാനൊട്ട് സമ്മതിക്കുകയുമില്ല. ഇതിൻ്റെ ഫലമായിട്ട് കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, കള്ളനോട്ട് കടത്ത്, ഇതെല്ലാം ഈ തീരപ്രദേശങ്ങളിൽ നടക്കുന്നു. ഈ നാല് കാര്യങ്ങൾ ഭാരതത്തിലെ എല്ലാ കടൽ തീര മേഖലകളിലും നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ അപകടം പിടിച്ച ഒരു ദശാസന്ധിയിലൂടെയാണ് നമ്മുടെ രാഷ്ട്രം കടന്നു പോകുന്നത്. ഇതൊരു പുതിയ കാര്യവുമല്ല. എക്കാലവും രാഷ്ട്രം സർവൈവ് ചെയ്യുന്നത് നിരന്തരമായ ജാഗ്രതയിലൂടെയാണ്. ആ ജാഗ്രത പൗരന്മാർക്കും ഒരേപോലെ ബാധകമാണ്. പട്ടാളക്കാർ കാര്യം നോക്കിക്കോളും, എനിക്ക് പോയി കിടന്നുറങ്ങാം എന്നുള്ളത് ചില സമയത്തേക്കൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നിപ്പോൾ ആ സമയം കടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 2018 14,000 റോഹിംഗ്യ മുസ്ലിംസ് മാത്രമുള്ള സ്ഥലത്ത് ഇന്നിപ്പോൾ കേരളത്തിൽ 50,000 അവരും മറ്റുള്ളവരും ചേർന്നുള്ള എണ്ണം എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടെ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാരതം നമുക്ക് ജീവിക്കാൻ പറ്റാതെയാകുകയും നമ്മൾ മറ്റെങ്ങോട്ടെങ്കിലും പലായനം ചെയ്യേണ്ടി വരികയും ചെയ്യും. നമുക്കതിന് വേറെ സ്ഥലവുമില്ല. നമുക്കാരും അഭയം തരാനും പോകുന്നില്ല. അതാരും മോഹിക്കേണ്ട. ഈ ലോക പൗരത്വം, അതിരുകളില്ലാത്ത ലോകം, ഇതൊക്കെ കവിഭാവനകളാണ്. കവിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് സങ്കല്പിക്കാം, കുഴപ്പമൊന്നുമില്ല. ആ ഭാവനയിൽ തെറ്റുമില്ല, തരക്കേടുമില്ല. പക്ഷേ പ്രായോഗികമായിട്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു മതിൽ കെട്ടി, ഗേറ്റിട്ട്, ഒരു പട്ടിയെ വളർത്തിയിട്ടൊക്കെയാണ് അല്ലേ? ഈ അതിരുകളില്ലാത്ത ലോകം പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുമോ? 4 ആൾസേഷ്യം പട്ടിയും വലിയ ഗേറ്റും സെക്യൂരിറ്റിയും ഉണ്ടാകും. അതിനകത്തിരുന്ന് ഏറ്റവും അകത്തെ മുറിക്കകത്തെ വീഡിയോയിലിരുന്നിട്ടാണ് ഇദ്ദേഹം അതിരുകളില്ലാത്ത ലോകം പ്രസംഗിച്ച് വീഡിയോ എടുത്ത് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കവിത വേറെ, ജീവിതം വേറെ. കവിതയിലെ തത്വങ്ങൾ വളരെ വിശാലമായിരിക്കും. എഗ്രീഡ്, അതൊക്കെ നല്ല തത്വങ്ങൾ തന്നെയാണ്. പക്ഷേ അങ്ങനെയല്ല രാഷ്ട്രങ്ങൾ പ്രവർത്തിക്കുന്നത്. രാഷ്ട്ര സുരക്ഷ എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും ധർമ്മമായി കരുതിയില്ലെങ്കിൽ നാളെ നാം വലിയ അപകടത്തിലായിരിക്കും ചെന്ന് ചാടുക. താങ്ക് യു.